ബാർകോഴയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും രണ്ട് മുൻ മന്ത്രിമാർക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ഇത് സംബന്ധിച്ച ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചു ഏത് അന്വേഷണവും സ്വാഗതം ചെയ്യുന്നുവെന്നും ഓലപ്പാമ്പുകാട്ടി പിണറായി വിജയൻ വിരട്ടിണ്ടെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു വാറുകൾ തുറക്കാൻ രമേശ് ചെന്നിത്തലയ്ക്കും യു ഡി എഫ് സർക്കാരിൽ മന്ത്രിമാരായിരുന്ന കെ ബാബു വി എസ് ശിവകുമാർ എന്നിവർക്കും കോഴ നൽകിയെന്ന ആരോപണം ഉന്നയിച്ചത് ബിജു രമേശ് ആണ് ഒരു കോടിയും കെ ബാബുവിന് അൻപത് ലക്ഷവും വി എസ് ശിവകുമാറിന് ഇരുപത്തിയഞ്ച് ലക്ഷവും നൽകിയെന്നായിരുന്നു ആരോപണം ഗവർണറുടെയും സ്പീക്കറുടെയും അനുമതിക്ക് ശേഷമാകും വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തുക പ്രാഥമിക അന്വേഷണത്തിൽ കഴമ്പുണ്ടെങ്കിൽ തുടർ നടപടികളിലേക്ക് വിജിലൻസ് കടക്കും മുഖ്യമന്ത്രി കാട്ടി വിരട്ടേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു ഓലപ്പാമ്പ് വേണ്ട നിങ്ങൾ എത്ര അന്വേഷണം നിങ്ങളുടെയും നിങ്ങളുടെ സർക്കാരിന്റെയും അഴിമതിയും കൊള്ളയും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ മുമ്പിൽ പ്രതിപക്ഷ നേതാവായി സർക്കാർ നീക്കത്തിനെതിരെ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും രംഗത്തെത്തി മുഖ്യമന്ത്രിയുടെ സമനില തെറ്റിയെന്ന് മുല്ലപ്പള്ളി ശ്രീമാൻ പിണറായി വിജയന് സമനില നിമിഷവും ജയിലിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സ്വർണക്കടത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതിനിടെയാണ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ വിജിലൻസ് അന്വേഷണം എന്നതും ശ്രദ്ധേയം ട്വന്റിഫോർ തിരുവനന്തപുരം